പ്ലസ് ടു മാത്തമാറ്റിക്സിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്, ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. ആ ചാപ്റ്ററിൽ നാല് ടോപ്പിക്സുകളാണ് ഉള്ളത്. ഒന്ന് റിലേഷൻ, ഫങ്ഷൻ, കോമ്പോസിഷൻ, ബൈനറി, അങ്ങനെ നാല് ടോപ്പിക്സാണുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് റിലേഷൻസ്. ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച സെറ്റ് റിലേഷൻസ് എന്ന് പറഞ്ഞ രണ്ട് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്ററാണ് ഇതിൻ്റെ ഉള്ളിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ പെട്ടെന്നൊന്ന് നമുക്ക് ഫസ്റ്റ് ഇയറിലേക്ക് പോയിട്ട് തിരിച്ചു വരാം, കാരണം ഇതൊരു റാപ്പിഡ് റിവിഷനാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, എ ഈക്വൾ ടു 1, 2, ഒരു നോൺ എംപ്റ്റി ആയിട്ടുള്ള സെറ്റ് എടുക്കുന്നു. ബി ഈക്വൾ ടു എ ബി, മറ്റൊരു നോൺ എംപ്റ്റി ആയിട്ടുള്ള സെറ്റ് എടുത്തു. ഇതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അതായത് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണ്. 1A ഓഡേറ്റ് പെയർ ആണ്, 1B അതുപോലെ 2A കോമ വേണം, 2B എല്ലായിടത്തും കോമ വേണം. ദാ ഈ സെറ്റിനെ പറയുന്ന പേരാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റിനെ പറയുന്ന പേരാണ് റിലേഷൻസ്. അപ്പോൾ ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നിന്നും നമുക്ക് ചെറിയ ചെറിയ സെറ്റുകൾ കിട്ടും. അപ്പോൾ 1A, 1B, 2A, 2B, ഇത് തന്നെ നാല് സെറ്റാണ്. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻസ്, ആ സബ്സെറ്റുകളെ പറയുന്ന പേരാണ് റിലേഷൻസ്. ഈ റിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2raised to mn ആണ്, അതായത് 2raised to number of A into number of B, ദാറ്റ് ഇസ് ഈക്വൽ ടു 2raised to 2 into 2, ദാറ്റ് മീൻസ് 2raised to 4. 16 റിലേഷൻസാണുള്ളത്, റിലേഷൻസ്. ഇനി നമുക്ക് ഇത് ഏതൊക്കെ തരം റിലേഷൻസ് ആണ് ഇതിലുള്ളത് എന്നാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സെക്ഷനിൽ പഠിക്കുന്നത്. ഫസ്റ്റ് റിലേഷൻ എംപ്റ്റി റിലേഷനാണ്, അതായത് റിലേഷൻ ദാറ്റ് ഇസ് ഈക്വൾ ടു 5. അതിൻ്റെ ഒരൊറ്റ എലമെൻറ്റും ഇല്ലാത്ത ഒരു റിലേഷനെ പറയുന്ന പേരാണ് എംപ്റ്റി റിലേഷൻ. ഇനി സെക്കൻഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ റിലേഷൻ, അതായത് A ക്രോസ് A, അങ്ങനെ തന്നെ നമുക്ക്, അതായത് ആ A ക്രോസ് A എന്ന് പറയുന്നതിൽ എത്ര എലമെൻ്റ് ഉണ്ടോ അത്രയും എലമെൻറ്റ് മുഴുവനും എന്ത് വരണം, ഈ റിലേഷനിൽ വരണം. അത്തരം റിലേഷനെ, അതായത് മുഴുവനായിട്ടുള്ള റിലേഷനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. ഇനി മൂന്നാമത്തെ റിലേഷനാണ് റിഫ്ലക്സീവ് റിലേഷൻ. ഈ റിലേഷനിൽ X, X ഈസ് ആൻ എലമെൻറ്റ് ഓഫ് R ഫോർ ഓൾ X ഈസ് ആൻ എലമെൻറ്റ് ഓഫ് A എന്ന് പറയുന്ന ഒരു സെറ്റാണ് തരുന്നത്. A എന്ന് പറയുന്ന ഏത് സെറ്റും ആയിക്കോട്ടെ, A എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ ഉള്ളിലെ എലമെൻ്റ് ആയിരിക്കണം X. X റിഫ്ലക്സ് ആയിട്ട് X തന്നെ ആയിരിക്കണം വരേണ്ടത്. ഇത്തരം റിലേഷൻസിനെ റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പേര് പറയാം. ഇനി അടുത്ത നാലാമത്തെ റിലേഷനാണ് സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ X, Y ഈസ് ആൻ എലമെൻറ്റ് ഓഫ് R, വിച്ച് ഇംപ്ലൈസ് X, Y ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് Y, X ഈസ് ആൻ എലമെൻറ്റ് ഓഫ് R ഫോർ ഓൾ X, Y ഈസ് ആൻ എലമെൻറ്റ് ഓഫ് A. ഇതാണ് റിഫ്ലക്സീവ് റിലേഷൻ. ഒന്നും കൂടി പറയുകയാണ്, XY ഈസ് ആൻ എലമെൻറ്റ് ഓഫ് R, വിച്ച് ഇംപ്ലൈസ് YX ഈസ് ആൻ എലമെൻറ്റ് ഓഫ് R ഫോർ ഓൾ X, Y ഈസ് ആൻ എലമെൻറ്റ് ഓഫ് A. XY ഉണ്ടെങ്കിൽ YX ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. ഇനി അടുത്തത് ഫിഫ്ത് റിലേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റീവ് റിലേഷനാണ്. X, Y ഈസ് ആൻ എലമെൻറ്റ് ഓഫ് R ആൻഡ് YZ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് R, വിച്ച് ഇംപ്ലൈസ് XZ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് R ഫോർ ഓൾ XYZ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് A. ഇതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ പറയുന്നത്. അതായത് XY ഈസ് ആൻ എലമെൻറ്റ് ഓഫ് R. XY ഉണ്ടാവണം, YZ ഉണ്ടെങ്കിൽ XZ എന്തായാലും ഉണ്ടായിരിക്കണം. അത്തരം റിലേഷൻസിനെയാണ് ട്രാൻസിറ്റീവ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ അവസാനത്തെ മൂന്നെണ്ണം, റിഫ്ലക്സീവ് റിലേഷനും സിമെട്രിക് റിലേഷനും ട്രാൻസിറ്റീവ് റിലേഷനും കൂടി ഒരൊറ്റ റിലേഷനിൽ കണ്ടു കഴിഞ്ഞാൽ, അത്തരം റിലേഷൻസിനെ പറയുന്ന പേരാണ് ഈക്വലൻസ് റിലേഷൻ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഷോ ദാറ്റ് ദ റിലേഷൻ ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എസ് R = AB സച്ച് ദാറ്റ് A is a multiple of B. പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈക്വലൻസ് റിലേഷൻ.
ഈക്വലൻസ് റിലേഷൻ അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലാണ്. ഈക്വലൻസ് റിലേഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് മൂന്നും തന്നിരിക്കുന്ന ഈ സെറ്റിൻ്റെ ഉള്ളിൽ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇത് ഏതോ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ റിഫ്ലക്സീവ് എടുക്കുകയാണ്. റിഫ്ലക്സീവ് പറയുന്നത് എ എടുത്താൽ, എ ഇപ്പോൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ഇൻഫിനിറ്റ്ലി മെനി നമ്പേഴ്സ് ഉണ്ട്. ഇൻഫിനിറ്റ്ലി മെനി നമ്പേഴ്സിൽ ഒരു നമ്പർ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 2. അപ്പോൾ 2 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അങ്ങനെ ഏത് എലമെൻറ്റ് എടുത്താലും, ഇപ്പോൾ 3 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, അതുപോലെ ഏത് എലമെൻറ്റ് എടുത്താലും അത് അതിൻ്റെ തന്നെ മൾട്ടിപ്പിൾ എപ്പോഴും ആയിരിക്കും. അത് കാരണം റിഫ്ലക്സീവ് റിലേഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് എന്ത് എഴുതുന്നു? എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ തന്നെയാണ്. ദാറ്റ് മീൻസ് എ കൊമ എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഫോർ ഓൾ എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എസ്. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനെ എസ് കൊണ്ടാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ ഓൾറെഡി ഒരു ആർ ഉള്ളതിനാൽ ഇവിടെ എസ് എടുത്തിരിക്കുന്നു. അപ്പോൾ എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിഫ്ലക്സീവ് റിലേഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. റിഫ്ലക്സീവ് റിലേഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഇനി നെക്സ്റ്റ് സിമെട്രിക് റിലേഷൻ പറയുന്നത് എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബി ആണെങ്കിൽ ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ ആയിരിക്കണം. അതെല്ലായ്പ്പോഴും സാധ്യമല്ല. ഇപ്പോൾ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 ഞാൻ പറഞ്ഞു. അപ്പോൾ 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2, അത് പോസിബിൾ അല്ല. അത് കാരണം ഇതിൽ സിമെട്രിക് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാൻ പോവാ? ഞാൻ എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബി, ബട്ട് ബി ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് എന്തെഴുതാം? എ. അപ്പോൾ നമുക്ക് എ ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ, ബട്ട് ബി എ ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. അപ്പോൾ സിമെട്രിക് റിലേഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഒരു റിലേഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് ഈക്വലൻസ് റിലേഷൻ അല്ല എന്ന്. ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും എടുത്ത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണെങ്കിൽ ട്രാൻസിറ്റീവ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? അപ്പോൾ 2 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6, 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 12 എന്ന് പറഞ്ഞാൽ 2 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 12 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ട്രാൻസിറ്റീവ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, റിഫ്ലക്സീവ് റിലേഷനും സാറ്റിസ്ഫൈ ചെയ്യാത്തത് സിമെട്രിക് റിലേഷനാണ്. അതിനാൽ ഇതൊരു ഈക്വലൻസ് റിലേഷൻ അല്ല. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ ഈക്വൾ ടു സെറ്റ് 1, 2, 3. റൈറ്റ് ആൻ ഈക്വലൻസ് റിലേഷൻ കണ്ടെയ്നിങ് ദ എലമെൻറ്റ് 1, 2. 1, 2 എന്ന് പറയുന്ന എലമെൻറ്റ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻ ഈക്വലൻസ് റിലേഷൻ എഴുതാം. അപ്പോൾ ഈക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ 3 കണ്ടീഷൻസ് ഉണ്ടാവണം. ഫസ്റ്റ് കണ്ടീഷൻ റിഫ്ലക്സീവ്. റിഫ്ലക്സീവ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു റിലേഷൻ എഴുതാൻ തുടങ്ങുകയാണ്. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 എടുത്താൽ 1 ഇമേജ് ആയിട്ടുള്ള 1 ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ 1, 1, 2, 2, 3, 3. അപ്പോൾ റിഫ്ലക്സീവ് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി റിഫ്ലക്സീവ് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, അതിൻ്റെ ഉള്ളിൽ സിമെട്രിക്കും സാറ്റിസ്ഫൈ ചെയ്യണം. സിമെട്രിക്ക് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എടുത്തു 1, 2, ഇത് കണ്ടെയ്ൻ ചെയ്യാം. 1, 2 എടുത്താൽ 2, 1 ഉണ്ടായിരിക്കണം. ഓക്കെ, 1, 2 എടുത്തു, 2, 1 ഉണ്ട്. അപ്പോൾ സിമെട്രിക്കും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ട്രാൻസിറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? വേറെ ഒരൊറ്റ എലമെൻറ്റും എഴുതുന്നില്ല. കാരണം 1, 2 ഉണ്ട്, 2, 1 ഉണ്ട്, 1, 1 ആ 1, 1 ഇതിലുണ്ട്. ഓക്കെ, ഇതൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? ഈ റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ നിന്ന് അധികവും ചോദിക്കുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസാണ്. മാക്സിമം 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാറ്. മൊത്തം ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് 5-6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് എ ഓഫ് ഓൾ ട്രയാങ്കിൾസ് ആസ്
ആർ ഈക്വൾ ടു ടി വൺ ടി ടു സച്ച് ദാറ്റ് ടി വൺ ഈസ് സിമിലർ ടു ടി ടു ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. നമുക്ക് ഈക്വലൻസ് റിലേഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എ എന്ന് പറയുന്ന കുറേ ട്രയാങ്കിൾസിൻ്റെ ഒരു സെറ്റ് തന്നിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ സിമിലർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുള്ള ട്രയാങ്കിൾസിനെ എടുത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈക്വലൻസ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. സിമിലർ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, മൂന്ന് ട്രയാങ്കിൾസ് ഇവിടെ വരച്ചേക്കാണ്. ഡെൽറ്റ വൺ, ട്രയാങ്കിൾ വൺ, ട്രയാങ്കിൾ ടു, ട്രയാങ്കിൾ ത്രീ. ഈ മൂന്ന് ട്രയാങ്കിളും പരസ്പരം സിമിലറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ റിഫ്ലക്സീവ്. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്സീവ് കണ്ടീഷൻ, അതായത് ഞാൻ ട്രയാങ്കിളിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഡെൽറ്റ വൺ എന്ന് എടുത്തേക്ക. ഡെൽറ്റ വൺ ഈസ് സിമിലർ ടു ഡെൽറ്റ വൺ. ഒരു ട്രയാങ്കിൾ ഡെൽറ്റ വൺ എപ്പോഴും ഡെൽറ്റ വൺ എന്ന് പറയുന്ന ട്രയാങ്കിളിന് തന്നെ സിമിലർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു ട്രയാങ്കിൾ ആ ട്രയാങ്കിളുടെ തന്നെ എപ്പോഴും സിമിലർ ആയിരിക്കും. അതായത് കോമ ടു ഡെൽറ്റ വൺ, ഡെൽറ്റ വൺ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഫോർ ഓൾ ഡെൽറ്റ വൺ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ റിഫ്ലക്സീവ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഇനി സെക്കൻഡ് സിമെട്രിക്. സിമെട്രിക് പറയുന്നത് ഡെൽറ്റ വൺ എന്ന് പറയുന്ന ട്രയാങ്കിൾ സിമിലർ ടു ഡെൽറ്റ ടു ആണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് ഡെൽറ്റ ടു എന്ന് പറയുന്ന ട്രയാങ്കിൾ ഡെൽറ്റ വണ്ണിനും സിമിലർ ആയിരിക്കും. ഇപ്പം ഈ ട്രയാങ്കിളിന് സിമിലർ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഈ ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിനും സിമിലർ ആണ് എന്ന്. അപ്പോൾ ഡെൽറ്റ ടു ഈ സിമിലർ ടു ഡെൽറ്റ വൺ. അതായത് അപ്പം നമ്മൾ എന്തെഴുതും, ഡെൽറ്റ വൺ ഡെൽറ്റ ടു ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. വിച്ച് ഇംപ്ലൈസ് ഡെൽറ്റ ടു ഡെൽറ്റ വൺ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഫോർ ഓൾ ഡെൽറ്റ വണ്ണും ഡെൽറ്റ ടുവും ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാനായി ഡെൽറ്റ വൺ ഈസ് സിമിലർ ടു ഡെൽറ്റ ടു എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡെൽറ്റ ടു ഈസ് സിമിലർ ടു ഡെൽറ്റ ത്രീ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വിച്ച് ഇംപ്ലൈസ് ഡെൽറ്റ വൺ ഈസ് സിമിലർ ടു ഡെൽറ്റ ത്രീ. ഒന്നിവിടെ നോക്കിയാൽ മതി, ഡെൽറ്റ വൺ ഈസ് സിമിലർ ടു ഡെൽറ്റ ടു, ഇത് ഇതിന് സിമിലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന് ഉറപ്പായിട്ടും സിമിലർ ആയിരിക്കും. അങ്ങനെ വന്നാൽ നമുക്ക് ട്രാൻസിറ്റീവ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതുക, ഡെൽറ്റ വൺ ഡെൽറ്റ ടു ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് ഡെൽറ്റ ടു ഡെൽറ്റ ത്രീ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. വിച്ച് ഇംപ്ലൈസ് ഡെൽറ്റ വൺ ഡെൽറ്റ ത്രീ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഫോർ ഓൾ ഡെൽറ്റ വണ്ണും ഡെൽറ്റ ടുവും ഡെൽറ്റ ത്രീയും സെറ്റ് എയിലെ എലമെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവ് റിലേഷനും സിമെട്രിക് റിലേഷനും റിഫ്ലക്സീവ് റിലേഷനും ഈ കണ്ടീഷനിൽ, സിമിലർ ടു എന്ന് പറയുന്ന കണ്ടീഷനിൽ സാറ്റിസ്ഫൈ ചെയ്തതിനാൽ ഇത് ഒരു ഈക്വലൻസ് റിലേഷനാണ്.